പൃഥ്വിരാജ് നായകനായ ചോക്ലേറ്റിലെ നായികയെ ആരും മറക്കാൻ ഇടയില്ല. ചോക്ലേറ്റ് മാത്രമല്ല നോട്ട്ബുക്ക്, ജൂലൈ 4, മിന്നാമിന്നിക്കൂട്ടം, ട്രാഫിക് തുടങ്ങി നിരവധി സിനിമകളിൽ തിളങ്ങിയ നടിയാണ് റോമ അസ്രാനി. തമിഴിലും തെലുങ്കിലും ഏതാനും ചിത്രങ്ങളിൽ ഒരുപിടി മലയാള സിനിമകളിലും അഭിനയിച്ച ശേഷം റോമ പെട്ടെന്ന് അപ്രത്യക്ഷിതയാവുകയായിരുന്നു. അടുത്ത കാലത്തായി മലയാള സിനിമയിൽ അവസരം കുറഞ്ഞു തുടങ്ങിയ റോമ പറയുന്നത് സിനിമ മടുത്തതുകൊണ്ടാണ് താൻ സിനിമയിൽ നിന്നും വിട്ടുനിന്നതെന്നാണ്. ഒരേ ജനസിൽപ്പെട്ട അച്ചായത്തി വേഷം, പ്രതിനായികയുടെ നിഴലാട്ടമാടുന്ന ഗ്ലാമർ കാമുകി വേഷം തുടങ്ങിയ കഥാപാത്രങ്ങളാണ് എനിക്ക് കൂടുതലായി വന്നു ചേരുന്നത്. എങ്ങനെ തുടർച്ചയായി ഒരേപോലെയുള്ള വേഷങ്ങൾ തേടിയെത്തിയപ്പോൾ ശരിക്കും മടുപ്പ് തോന്നി. അതുകൊണ്ടാണ് സിനിമയിൽ നിന്ന് വിട്ടുനിന്നതെന്നും റോമ പറയുന്നു. ഇടയ്ക്ക് ഡാൻസ് ബാറുകളിലും പബുകളിലും താരം അടിച്ചു പൊളിക്കുന്നതിൻ്റെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും അഭിനയത്തിലേക്കുള്ള തിരിച്ചുവരവിന് ഒരുങ്ങിയിരിക്കുകയാണ് റോമ. തന്റെ വിശേഷങ്ങളെല്ലാം റോമ ഒരു പ്രമുഖ ചാനലിനോട് തുറന്നു പറയുകയാണ്. പ്രവീൺ രാജ് പൂക്കാടൻ എന്ന പുതുമുഖ സംവിധായകന്റെ വെള്ളേപ്പം എന്ന സിനിമയിലൂടെയാണ് റോമ തിരിച്ചുവരവ് നടത്തുന്നത്. സാറ എന്ന കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നത്. അക്ഷയ് രാധാകൃഷ്ണൻ, ഷെയ്ൻ ടോം ചാക്കോ, നൂറിൻ എന്നിവരാണ് മറ്റു താരങ്ങൾ. എന്നാൽ ഇതിനിടെ പലരും വിളിച്ചു. മികച്ച ക്രൂവിനൊപ്പമുള്ള വലിയ സ്റ്റാർസിനൊപ്പമുള്ള ഒരുപാട് ചിത്രങ്ങൾ, പക്ഷേ എനിക്ക് കിട്ടിയ കഥാപാത്രങ്ങൾ കാമ്പില്ലാത്തതായിരുന്നു. അന്നും ഇന്നും സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ ചില ഡിമാൻഡുകൾ എനിക്കുണ്ട്. അഭിനയിക്കുന്നെങ്കിൽ അത് മലയാള സിനിമയിലേ ഉള്ളൂ. ഞാൻ വന്നതും നിന്നതും സ്നേഹിക്കുന്നതും മലയാള സിനിമയാണ്. പണം മാത്രമല്ല പ്രധാനം, അംഗീകരിക്കപ്പെടുക എന്നത് വലിയ കാര്യമാണ്. ദൈവത്തിന്റെ ഈ സ്വന്തം നാടാണ് എനിക്ക് ഭാഗ്യങ്ങൾ തന്നത്. സിനിമയിൽ എത്തും മുമ്പ് മോഡലിംഗിൽ ഞാൻ സജീവമായിരുന്നു. അതിനിടയിലാണ് 2005 ഞാൻ ഒരു തെലുങ്ക് സിനിമയിൽ അഭിനയിക്കുന്നത്. എന്റെ ഫോട്ടോ കണ്ട് സംവിധായകൻ റോഷൻ ആൻഡ്രോസ് അടുത്ത സിനിമയിലേക്ക് നായികയായി ക്ഷണിച്ചെന്നും ഒരു ദിവസം എന്റെ ആർട്ട് കോർഡിനേറ്റർ പറഞ്ഞു. നോട്ട്ബുക്ക് സിനിമയിലേക്കുള്ള വഴി തെളിഞ്ഞത് അങ്ങനെയാണ്. അന്നെനിക്ക് മലയാളം ഒട്ടും അറിയില്ല. കോർഡിനേറ്റർ കഥ കേൾക്കാൻ പറഞ്ഞു. കഥ കേട്ടതോടെ ഞാൻ അഭിനയിക്കാൻ തീരുമാനിച്ചു. ഞാൻ ചെയ്ത എല്ലാ കഥാപാത്രങ്ങളിലും ഒരു പരിധിവരെ യഥാർത്ഥ ഞാനുണ്ട്. അങ്ങനെ ഓരോ കഥാപാത്രങ്ങളിലും എനിക്ക് എന്നെ കാണാനായിട്ടുണ്ട്. വിജയത്തിന്റെ ഭാഗമാണ് നുണക്കഥകൾ. അത് ഏത് മേഖലയിലുമുണ്ട്. നമ്മൾ വിജയിക്കുമ്പോൾ നമുക്കെതിരെ അറിഞ്ഞിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത കഥകൾ ഉയർന്നുവരും. അനേകം പേരുമായി ചേർന്ന് ഗോസിപ്പുകൾ കേട്ടു. ആദ്യമൊക്കെ സങ്കടം തോന്നിയിരുന്നു. പിന്നീട് ഇതിനൊന്നും കാര്യമില്ലെന്ന് മനസ്സിലായി. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.